ഇവിടെ നമ്മൾ ഫ്യൂഷൻ വണ്ണിൽ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, എക്സ്ക്ലൂഡിംഗ് വാറ്റ് അതായത് ഇൻക്ലൂഡിംഗ് വാറ്റ് രണ്ടും തമ്മിൽ പ്രൈസുകളിൽ മാറ്റം വരുത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതായത് ഒരു റിയാലിൻ്റെ പ്രൈസ് ടാക്സ് എമൗണ്ട് ഒരു റിയാലിൻ്റെ ഉള്ളിൽ അടങ്ങണോ അതോ ഒരു റിയാലിൻ്റെ പുറത്ത്, ഉദാഹരണം ഒരു റിയാൽ 1.5 ടാക്സ് വരണോ അതോ ടാക്സ് അടക്കം ഒരു റിയാലിന് വിറ്റാൽ മതിയാം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഫ്യൂഷൻ വൺ എന്ന പ്രോഗ്രാം ഓപ്പൺ ചെയ്യുക, യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. രണ്ട് തരത്തിൽ നമുക്ക് പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ ഒരു രീതി ഈ ഐറ്റം എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക, ഈ കാണുന്ന ഐറ്റം എന്ന ടാബ്. ഇതിൽ ഫൈൻഡ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മളെ റെക്കോർഡ് ചെയ്ത എല്ലാ ഐറ്റംസും ഇവിടെ കാണുന്നതാണ്. ഇതിൽ ഏത് ഐറ്റം ആണോ നമുക്ക് വേണ്ടത് അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലുകൾ നമ്മൾക്ക് തെളിഞ്ഞു വരും. അതിനുശേഷം മോഡിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിൻ്റെ എല്ലാം മോഡിഫൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവിടെയാണ്, അതായത് ഐറ്റം വാറ്റ് GST സെറ്റിങ്സ് എന്നുള്ളിടത്ത് ഇൻക്ലൂഡിംഗ് സെയിൽസ്, എക്സ്ക്ലൂഡിംഗ് സെയിൽസ്. ഇൻക്ലൂഡിംഗ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുന്ന പ്രൈസ്, അതായത് ഇവിടെ വിൽക്കുന്ന പ്രൈസ് നോക്കണം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി എന്ന് കാണുന്നതിൻ്റെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതേ മനസ്സിലായി എന്ന് കരുതുന്നു, ഈ ബട്ടൺ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി എന്ന് കാണുന്നതിൻ്റെ ഇവിടെ ഈ കാണുന്ന ബട്ടൺ, ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് കാണും പ്രൈസ് 5. ഈ പ്രൈസ് 5 ആണോ, അതായത് 5.25 വരണോ അതോ ടാക്സ് അടക്കം 5 വരണോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. ഇൻക്ലൂഡിംഗ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് അടക്കം 5 റിയാലിന് നമ്മൾ വിൽക്കും. എക്സ്ക്ലൂഡിംഗ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് അടക്കം 5+ ടാക്സ്, 5 റിയാലിന് മുകളിൽ ടാക്സും കൂടി വരും. അതാണ് ഇവിടെ ഈ ഓപ്ഷൻ കാണിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുക, ഇവിടെ യെസ് കൊടുക്കുക. അപ്പോൾ അത് സക്സസ് ആയിട്ട് ഫിനിഷായി. ഇനി വേറെ രീതിയിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷനിൽ പോവുക, മാസ്റ്റേഴ്സ്, ഐറ്റം മാസ്റ്റർ ടെമ്പ്, ഐറ്റം മാസ്റ്റർ ടെമ്പ് എന്ന് സെലക്ട് ചെയ്യുക. അതിൽ വരും, അതിലും സെയിം ഫൈൻഡ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ സെയിം നിവിയ ക്രീം തന്നെ സെലക്ട് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം മോഡിഫൈ കൊടുക്കുക. മോഡിഫൈ കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് എല്ലാം ഡയറക്റ്റ് ഉണ്ട്, അതായത് സെയിൽസ് പ്രൈസ് 5 രൂപ എന്ന് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. നേരത്തെ കാണിച്ച പോലെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി എന്നില്ല, കോളത്തിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ എല്ലാണ്ട് ന്യൂ ക്രീം, പിന്നെ പർച്ചേസ് പ്രൈസ് നമ്മൾ കൊടുത്തിട്ടില്ല, സെല്ലിംഗ് പ്രൈസ് ഇത്ര. ഇത് ഇവിടെയും സെയിം ഐറ്റം നമുക്ക് അങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റണമെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നതാണ്, അപ്പോൾ അതിൽ വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ വിളിക്കാം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.